ഹായ്, ജിസ് ജോയിയുടെ സംവിധാനത്തിൽ ഇന്ന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മലയാള ചിത്രമായിരുന്നു മോഹൻകുമാർ ഫാൻസ് എന്നുള്ളത്. ഈ ഒരു സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് കുഞ്ചാക്കോ ബോബൻ, അതുപോലെ തന്നെ സിദ്ദിഖ, മുകേഷ് ഏട്ടൻ അങ്ങനെയുള്ള ഒരുപാട് താരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമ എങ്ങനെയുണ്ടെന്നാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് റിവ്യൂ. ഓക്കെ, അപ്പോൾ സിനിമയെപ്പറ്റി കൂടുതലായിട്ട് അറിയാം, അതിനുമായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഈ ഒരു സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. സഞ്ജയുടെ കഥയിൽ ജിസ്ജോയ് തന്നെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്ന ഈ സിനിമയുടെ ആ ഒരു ആകെ മൊത്തത്തിലുള്ള പ്ലോട്ട്, അല്ലെങ്കിൽ ആ ഒരു കഥ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വർഷങ്ങൾക്കിപ്പുറം വീണ്ടും അഭിനയത്തിലേക്ക് കടന്നു വരുന്ന നമ്മുടെ കഥാനായകൻ മോഹൻ കുമാർ എന്നാണ് ആ ഒരു കഥാനായകൻ്റെ പേര്. ആ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് സിദ്ദിഖാണ്. ഓക്കെ, എന്തായാലും അദ്ദേഹം ആ ഒരു തിരിച്ചു വരവിലൂടെ കുറച്ച് കാര്യങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതായത് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു മികച്ച നടനാകണം, കുറച്ച് അവാർഡുകളൊക്കെ വാരിക്കൂട്ടണം, ഇത്തരത്തിലുള്ള പ്രതീക്ഷകളായിട്ടാണ് അദ്ദേഹം തിരിച്ചു വന്നിരിക്കുന്നത്. അത് അദ്ദേഹത്തിന് സാക്ഷാത്കരിക്കാൻ സാധിച്ചോ ഇല്ലയോ എന്നൊക്കെയുള്ളതാണ് ഈ ഒരു സിനിമയുടെ ബാക്കിയുള്ള കാഴ്ചകൾ എന്നുള്ളത്. ഈ ഒരു സിനിമ എങ്ങനെ ഉണ്ട് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, എനിക്ക് ഒരു സിനിമയിൽ ഏറെ ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ആദ്യമേ എന്ന് പറയാം. അതിൽ ഒന്നാമതായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത് ചില കാസ്റ്റിംഗ് ആയിരുന്നു. അതിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ ടൈറ്റിൽ റോളിൽ, അതായത് മോഹൻ കുമാർ എന്ന് പറയുന്ന ആ ഒരു റോളിൽ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ സിദ്ദിഖാണ്. അദ്ദേഹം വളരെ ഗംഭീരമായിട്ട്, അത് എനിക്ക് തോന്നുന്നു പ്രേക്ഷകരെ, ഫാമിലി ഓഡിയൻസിനെ നല്ല രീതിയിൽ കയ്യിലെടുക്കുന്ന രീതിയിലാണ് അദ്ദേഹം ആ ഒരു ക്യാരക്ടർ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. കാരണം കുറച്ച് ഇമോഷൻസിനൊക്കെ പ്രാധാന്യം ഉള്ള ഒരു ക്യാരക്ടറാണ് അത്. നല്ല രീതിയിൽ അത്യാവശ്യം നമ്മുടെ കണ്ണുകളൊക്കെ നിറയിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനം തന്നെ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു എനിക്ക് ഏറെ പോസിറ്റീവായിട്ട് തോന്നിയത്. അതുപോലെ തന്നെ ഒരാളുടെ പേര് കൂടെ പറയുകയാണ്, കാരണം ഈ ഒരു സിനിമയിൽ ഒരേ ടൈം അത്യാവശ്യം ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അതിനോടൊപ്പം അത്യാവശ്യം ഒരു എൻ്റർടൈൻമെൻറ്റ്, അതായത് അത്യാവശ്യം ഹ്യൂമറിന് കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ആ ഒരു കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും വിനയ് ഫോർട്ടിനെ കൂടെ എടുത്തു പറയണം. കാരണം ഈ ഒരു സിനിമയിൽ അത്യാവശ്യം നമുക്ക് ചിരിക്കാനുള്ള വകകൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിലൂടെയും കിട്ടുന്നുണ്ട്. അപ്പോൾ അതായിരുന്നു ഈ രണ്ടു പേരുടെ പ്രകടനം തന്നെയായിരുന്നു എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സിദ്ദിഖയുടെ പ്രകടനം തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞു, ഹ്യൂമറിനും ഈ ഒരു സിനിമയിൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നു, അതായത് വിനയ് ഫോർട്ടിൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ഓക്കെ, ആദ്യം എനിക്ക് ഇഷ്ടപ്പെട്ട ഘടകം ഇതാണ്. രണ്ടാമതായിട്ട് സിനിമയുടെ കുറച്ച് ടെക്നിക്കൽ സൈഡ്, അതിപ്പം സിനിമാറ്റോഗ്രഫി, എഡിറ്റിംഗ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പശ്ചാത്തല സംഗീതവും വളരെ ഗംഭീരമായിരുന്നു. നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിനിമയിലേക്ക് എൻഗേജ് ചെയ്യാൻ വേണ്ടി ആ ഒരു സംഗീതത്തിനൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുഞ്ചാക്കോവൻ്റെ പെർഫോമൻസ്, ഞാൻ എടുത്തു പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഡാൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇതിൻ്റെ അതൊരു അടിപൊളിയൊരു ഡാൻസ് ഉണ്ട്, നല്ല ചടലുതേറിയ ഒരു നൃത്തം, അത്യാവശ്യം ഒരു അല്ലു അർജുൻ ടച്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഒരു ഫ്ലോറിൽ നിന്നുകൊണ്ട് ഉള്ള ഒരു ഡാൻസാണ്. തിയേറ്ററിൽ കേട്ടുകൊണ്ടിരിക്കാനും അത് കണ്ടുകൊണ്ടിരിക്കാനും വളരെ രസകരമായിരുന്നു. അതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കാര്യങ്ങളായിട്ട് തന്നെ ഞാൻ പറയുന്നു. കൂടാതെ ഈ ഒരു സിനിമയുടെ ഒഴുക്ക്, ഓക്കെ, അതായത് നമുക്ക് പല ഭാഗങ്ങളിലും സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ചില ഭാഗങ്ങളിൽ ഇച്ചിരി ലാഗ് കടിക്കും. അതെന്താണെന്ന് ഞാൻ ഇപ്പോൾ ഉടനെ തന്നെ പറഞ്ഞുതരാം. എങ്കിൽ കൂടിയും ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സിലോട്ട് എത്തിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് നൽകുന്ന ഒരു ഫീൽ, ഓക്കെ, ആ ഒരു ഫീൽ എന്താണെന്ന് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. അത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കി എടുക്കുക. അത് പറഞ്ഞാൽ ഒരു നെഗറ്റീവ്, ഒരു സ്പോയിലറായി മാറിയേക്കാം. ഓക്കെ, അതെന്താണെന്ന് സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു കാര്യവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഘടകമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് മൊത്തത്തിൽ ആ ഒരു ഇഷ്ടപ്പെട്ട ഘടകങ്ങളിലുള്ളത്. ഇനി നെഗറ്റീവായിട്ട് തോന്നിയതേ, ഈ ഒരു സിനിമ ഞാൻ പറഞ്ഞു ജിസ്ജോയി സംവിധാനം ചെയ്തൊരു സിനിമയാണ്. ഇപ്പം വിജയ് സൂപ്പറും പൗർണമിയും സൺഡേ ഹോളിഡേ തുടങ്ങിയ സിനിമകൾ കണ്ടവർക്കാണെങ്കിൽ അറിയാം അദ്ദേഹത്തിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ഥിരം പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽ ഗുഡ്. ആ ഒരു കാര്യം തന്നെ ഈ ഒരു സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു കാര്യം നല്ല രീതിയിൽ വർക്കൗട്ടും ആയിട്ടുണ്ട്. പക്ഷേ കഥ, ഓക്കെ, കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടിപ്പിക്കൽ സ്റ്റോറി ആയിട്ടൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മൾ ഇതിനോടകം തന്നെ പല സിനിമയിലൊക്കെ കണ്ട് കേട്ടിട്ടുള്ള ഒരു കഥ തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയ്ക്കുള്ളിലെ സിനിമ, ഓക്കെ, കഥ പറയുമ്പോൾ നിങ്ങൾക്കറിയാം ആ സിനിമാ മേഖലയിലെ കുറച്ച് സ്ട്രഗിളും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു അഭിനേതാവ്, മികച്ച ഒരു അഭിനേതാവിനെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും അതുപോലെ തന്നെ എത്രത്തോളം സമൂഹം അംഗീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പല രീതിയിൽ ഇപ്പോൾ ഒരു അവാർഡ് കിട്ടുന്നു, നോമിനേഷൻസ് പോകുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും അർഹതപ്പെട്ടവർക്ക് കിട്ടുന്നുണ്ടോ എന്നൊക്കെ ആ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഒന്നേ ഒന്ന് മുതൽ അവസാനം വരെ നമുക്ക് ഏകദേശം ഇത് ഇങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. ആ ഒരു കാര്യം തന്നെയായിരുന്നു എനിക്ക് ഒരു നെഗറ്റീവായിട്ട് തോന്നിയത്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു അവിടെ ഇവിടങ്ങളിൽ ചെറുതായിട്ട് ലാഗ് വരും. അതിനുള്ള റീസൺ ഇതാണ്, നമുക്ക് ഒരു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്റ്റോറി പോകുന്നു, അതിനുള്ളിൽ അവിചാരിതമായിട്ട് വലിയ വലിയ സന്ദർഭങ്ങളൊന്നും വരുന്നില്ല. ആ ഒരു കാര്യം മാത്രമായിരുന്നു എനിക്ക് ഒരു സിനിമയിൽ ഒരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. ബാക്കിയൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ഈ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫാമിലി ഓഡിയൻസിനായിരിക്കും ഇഷ്ടപ്പെടുക. യൂത്ത് ഓഡിയൻസിന് വലിയധികം ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം യൂത്ത് ഓഡിയൻസിൻ്റെ അവരുടെ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ഫൈറ്റ്, ഒരു മാസ് മസാല എൻ്റർടൈനറൊക്കെ ആയിക്കഴിഞ്ഞാലാണ് സ്വാഭാവികമായിട്ടും യൂത്ത് ഓഡിയൻസ് ഇഷ്ടപ്പെടുക. ഇത് ശരിക്കും ഒരു എന്താണ് ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്, അങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഫാമിലി ഓഡിയൻസിന് എന്തായാലും തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് ഒരു പ്രാവശ്യം ആസ്വദിക്കാവുന്ന ഒരു സിനിമയാണ്. പിന്നെ യൂത്ത് ഓഡിയൻസിൻ്റെ കാര്യം എനിക്കറിയില്ല, നിങ്ങൾ കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഫീൽ ഗുഡ്
സിനിമകൾ, ഇമോഷൻസ് ഒക്കെ ഉള്ള സിനിമകളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കാം. അതുപോലെ തന്നെ ജിസ് ജോയ് സിനിമകളുടെ ഒരു പാറ്റേൺ ഞാൻ ആദ്യമേ പറഞ്ഞു, ഓക്കെ, അദ്ദേഹം ഒരു ഫീൽ ഗുഡ് സിനിമകളുടെ ആശാനാണ്. ആ ഒരു ഫോർമുല തന്നെയാണ് ഇതിലും കൊണ്ടുവന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു കാര്യം, ഫീൽ ഗുഡ് എന്നുള്ള ആ ഒരു കാര്യം വർക്കൗട്ടാക്കി എടുത്തിട്ടുമുണ്ട് തരക്കേടില്ലാത്ത രീതിയിൽ. ഓക്കെ, എന്തായാലും കണ്ടു നോക്കുക. എനിക്കൊരു ഒരു വട്ടം തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണാൻ സാധിക്കുന്ന ഒരു സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് വ്യക്തിപരമായിട്ട് ഫീൽ ചെയ്ത്. കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കൊടുത്ത ടിക്കറ്റിനുള്ള അല്ലെങ്കിൽ അവർ മുടക്കിയതിനുള്ള ഒരു സിനിമ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ആകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. എന്തായാലും കണ്ടു നോക്കുക, തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് ഒരു 7.5 out of 10 ആണ്, 10 ഒരു 7.5. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ പങ്കുവയ്ക്കാം. ഇനി കാണാത്തവർ കണ്ടിട്ട് വന്നിട്ട് അഭിപ്രായമൊക്കെ പങ്കുവയ്ക്കുക. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞ് റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുപോലെ മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ഞാൻ എത്താൻ മതിയായിരിക്കും. ബൈ ബൈ.